എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഡൈ പെൻഷൻ വിതരണം സജീവമായിട്ടുണ്ട്. കയ്യിൽ വിതരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിനകം തന്നെ തുക എത്തിയിട്ടുണ്ട്. പല ആളുകൾക്കും 300 200 ഒക്കെ കുറവുണ്ട്. അത് കേന്ദ്രം എപ്പോഴാണ് നൽകുന്നത്? അപ്പോൾ ലഭിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇപ്പോഴും 13 മാസത്തേത് കുടിശ്ശികയാണ്. കഴിഞ്ഞ മാസം 1 മാസത്തേത് നൽകിയിരുന്നു. പക്ഷേ ഈ മാസം ഇതുവരെ പെൻഷൻ നൽകിയിട്ടില്ല എന്നാണ് വിവരം. ക്യാൻസർ രോഗികളുടെ പെൻഷനും കുടിശ്ശികയാണ്. അപ്പോൾ എന്നാണ് അത് വിതരണം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ ലഭിക്കുന്ന, അതും 3000ഉം 3500ഉം പെൻഷൻ ലഭിക്കുന്ന പ്രവാസി ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. കേരളത്തിന് പുറത്ത്, അതിപ്പോൾ ഗൾഫിലാവണം എന്നില്ല, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആളുകൾക്കും, 2 വർഷം, കുറഞ്ഞത് 2 വർഷമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആളുകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. 55 വയസ്സ് വരെയാണ് ഇതിൽ ചേരാനുള്ള പ്രായം. 5 വർഷം ഈ അംശാദായം അടച്ചിട്ടുള്ള ആളുകൾക്ക് വരെ ഈ 3000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. 3 വിഭാഗങ്ങളിലായിട്ടാണ് പെൻഷൻ ലഭിക്കുന്നത്. 1A, 1B, 2A എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളാണ്. 1A എന്ന് പറയുമ്പോൾ നിലവിൽ പ്രവാസികളാണ്, 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് 1A എന്ന് പറയുന്ന ആൾ. അവർക്ക് അംശാദായം 350 രൂപയാണ്. ഇനി 300 രൂപയാണ് 1B ക്കും 2A ക്കും. ഇനി 1B എന്ന് പറയുന്നത് മുമ്പ് പ്രവാസികളായിരുന്നു, ഗൾഫിലായിരുന്നു, വേറെ രാജ്യത്തായിരുന്നു. അവർ ഇപ്പോൾ നിർത്തി നാട്ടിലാണ്. അവരാണ് 1B എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലാണ്, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് പ്രവാസം നയിക്കുന്നത് എങ്കിൽ അവരാണ് 2A എന്ന് പറയുന്ന വിഭാഗം. അവർക്ക് 3000 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. അത് കൃത്യമായിട്ട് എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കേരള പ്രവാസി ക്ഷേമ ബോർഡുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, അതിൽ ചേരാവുന്നതാണ്. നിങ്ങൾ 2 വർഷം പ്രവാസിയായിട്ട് നിന്നിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് 55 വയസ്സിന് താഴെയാണ് എങ്കിൽ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. കൃത്യമായിട്ട് എല്ലാ മാസവും ആദ്യത്തിൽ തന്നെ 5ാം തീയതിക്കുള്ളിൽ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രവാസി ക്ഷേമ പെൻഷൻ പദ്ധതി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ.